താക്കോൽദാനം നടത്തിയ 12 വീടുകളിലും കയറിയിറങ്ങി രാഹുൽ ഗാന്ധി എപ്പി. പനമരം കൂളിവയലിലായിരുന്നു ഓവർസീസ് ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസ് നിർധന കുടുംബങ്ങൾക്കായി നിർമ്മിച്ചു നൽകിയ 12 വീടുകളുടെ താക്കോൽദാന ചടങ്ങ് നടത്തിയത്. 12 വീടുകളും സന്ദർശിച്ച രാഹുൽ ഗാന്ധി ഒരു വീട്ടിൽ നിന്ന് ചായയും പലഹാരങ്ങളും കഴിച്ച ശേഷമായിരുന്നു മടങ്ങിയത്. പ്രളയത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവരടക്കം നിരവധി കുടുംബങ്ങൾ വീടില്ലാതെ ദുരിതം അനുഭവിക്കുകയാണെന്നും അവരെയൊക്കെ കൈപിടിച്ചുയർത്താനും ഭവനങ്ങൾ നിർമ്മിച്ചു നൽകാനും നമുക്ക് കഴിയണമെന്നും താക്കോൽദാന ചടങ്ങിൽ സംസാരിക്കുമ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞു. വയനാട്ടിൽ വീടില്ലാത്ത ഒരാൾ പോലും ഉണ്ടാകരുതെന്ന ചിന്തയോടെ പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം. വെള്ളപ്പൊക്കവും പ്രളയവും വയനാട്ടുകാർക്കിടയിൽ കൂട്ടായ്മകൾ വളർത്തി. ആ ഐക്യം വീടില്ലാതെ കഷ്ടപ്പെടുന്നവരെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗപ്പെടുത്തണം. സർക്കാരിന് മുമ്പിൽ ശക്തമായ സമ്മർദ്ദം ഇതിനായി ചെലുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. വീട് ലഭിച്ചവരുടെ പുഞ്ചിരി ഏറെ സന്തോഷം ഉണ്ടാക്കുന്നതാണ്. നന്മ നിറഞ്ഞ പ്രവർത്തികളാണ് OICC ഇൻകാസ് നടത്തുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. 2019 പ്രളയത്തിന് ശേഷമാണ് വീട് നിർമ്മിച്ച് നൽകുന്നതിനായി ഇൻകാസിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. KC വേണുഗോപാൽ MP, KS സുധാകരൻ MP, PK ജയലക്ഷ്മി, NDA അപ്പച്ചൻ, KC റോസക്കുട്ടി ടീച്ചർ, കോളത്ത് ഉമ്മർ ഹാജി, സജി പാട്ടത്തക്കുഴി, റഫീഖ് കൂളിവയൽ, നൌഷാദ് വടകര, അബ്ദുൽ മജീദ്, ആഷിഖ് അഹമ്മദ് സംസാരിച്ചു. ഷമീർ അധ്യക്ഷത വഹിച്ചു. മണ്ഡലത്തിലെ 2 ദിവസത്തെ പര്യടനത്തിൽ നിരവധി പരിപാടികളിലാണ് രാഹുൽ ഗാന്ധി പങ്കെടുത്തത്. അമ്പലവയൽ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നടന്നുവരുന്ന സുഗന്ധ വ്യഞ്ജനങ്ങളുടെ അഖിലേന്ത്യാ സംയോജിത ഗവേഷണ പദ്ധതിയുടെ ഭാഗമായി ജില്ലയിലെ പട്ടികജാതി വിഭാഗത്തിലെ കർഷകർക്കുള്ള നടീൽ വസ്തുക്കളുടെ വിതരണോദ്ഘാടനവും രാഹുൽ ഗാന്ധി MP നിർവഹിച്ചു. സുഗന്ധവ്യഞ്ജന വിളകളുടെ മൂല്യവർദ്ധന സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിനും മികച്ച വിപണനം ഉറപ്പാക്കുന്നതിനുമായി ജില്ലയിൽ സ്പൈസസ് പാർക്ക് സ്ഥാപിക്കുന്നതിന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. കർഷകർക്കായി പ്രത്യേക പരിശീലന പരിപാടിയും നടന്നു. പുൽപ്പള്ളി അംബേദ്കർ കോളനിയിൽ നിന്നുള്ള 50-ൽപരം കർഷകർ പരിപാടിയിൽ പങ്കെടുത്തു. മീനങ്ങാടിയിൽ KPST സംഘടിപ്പിച്ച വിദ്യാഭ്യാസ കൺവെൻഷൻ കാറ്റലിസ്റ്റ് 2021 ഉദ്ഘാടനമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ മറ്റൊരു പരിപാടി. സമൂഹത്തെ ഒരുമിപ്പിച്ച് നിർത്തേണ്ടതിന് പകരം വിഭജനത്തിന്റെ സമീപനമാണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിലൂടെ കേന്ദ്രം നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. ഇത്തരം വിഭാഗീയതയെ പ്രതിരോധിക്കാൻ അധ്യാപക സമൂഹത്തിന് കഴിയുമ്പോഴേ സമൂഹ നിർമ്മിതി സാധ്യമാകൂ എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. 2 ദിവസത്തെ സന്ദർശന പരിപാടികൾ പൂർത്തിയാക്കി രാഹുൽ ഗാന്ധി ഡൽഹിയിലേക്ക് മടങ്ങി. कितने बच्चे हैं? एक लड़का दो।